നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്ന വിശാല അധികാരങ്ങൾ ശരിവെച്ച് സുപ്രീംകോടതി. ഇഡിയുടെ വിശാല അധികാരങ്ങൾ പലതും ഭരണഘടന നൽകുന്ന മൌലിക അവകാശങ്ങൾ ഹനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജികളിലാണ് സുപ്രീംകോടതി നിലപാട് വ്യക്തമാക്കിയത്. സംശയമുള്ള ഏത് സ്ഥലത്തും പരിശോധന നടത്താനുള്ള അധികാരം ഇഡിക്കുണ്ടെന്ന കാര്യം സുപ്രീംകോടതി ശരിവച്ചു. മാത്രമല്ല അറസ്റ്റിനും സ്വത്ത് കണ്ടുകെട്ടാനും ഇഡിക്ക് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. 242 ഹർജികളിലാണ് സുപ്രീംകോടതി വിധി പറഞ്ഞത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സുപ്രധാന വ്യവസ്ഥകൾ ചോദ്യം ചെയ്തായിരുന്നു ഭൂരിഭാഗം ഹർജികളും. ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന് കീഴിലുള്ള അറസ്റ്റ് ചെയ്യൽ സെഷൻ 5, കണ്ടുകെട്ടൽ സെഷൻ 8-4, പരിശോധന നടത്തൽ സെഷൻ 15, പിടിച്ചെടുക്കൽ സെഷൻ 17-19 എന്നീ വകുപ്പുകൾക്കുള്ള ഭരണഘടനാ സാധ്യത സുപ്രീംകോടതി ശരിവച്ചു. കള്ളപ്പണ നിരോധന നിയമത്തിലെ ജാമ്യത്തിനായുള്ള വ്യവസ്ഥകളും കോടതി ശരിവച്ചു. ഇഡി ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥരല്ലെന്നും അതിനാൽ ഇവർ സെക്ഷൻ 50 പ്രകാരം രേഖപ്പെടുത്തുന്ന മൊഴി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20(3)ന്റെ ലംഘനമല്ലെന്നും കോടതി വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് FIR സമമല്ലെന്നും ഇത് ഇഡിയുടെ ഇന്റേണൽ ഡോക്യുമെന്റ് മാത്രമാണെന്നും കോടതി വ്യക്തമാക്കി. FIR ബന്ധപ്പെട്ട CRPC വ്യവസ്ഥകൾ ECIR ബാധകമല്ല. കേസിൽ പ്രതി ചേർത്തയാൾക്ക് ECIR നൽകണമെന്നത് നിർബന്ധമല്ല. എന്നാൽ വ്യക്തികൾക്ക് കോടതിയെ സമീപിച്ച് ഇത് ആവശ്യപ്പെടാമെന്നും കോടതി വ്യക്തമാക്കി. ഇഡി കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറ്റാരോപിതന് ECIR നൽകണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം സുപ്രീംകോടതി നിരാകരിച്ചു. ECIR നൽകേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. സമൻസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അതിനുള്ള കാരണം വ്യക്തമാക്കേണ്ടതില്ലെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അറസ്റ്റിന്റെ സമയത്ത് മാത്രം എന്തുകൊണ്ടാണ് അറസ്റ്റ് എന്ന കുറ്റാരോപിതനോട് വ്യക്തമാക്കണമെന്നും സുപ്രീംകോടതി പറഞ്ഞു. കള്ളപ്പണ നിരോധന നിയമത്തിലെ സെഷൻ 45, സെഷൻ 3, സെഷൻ 18(1) എന്നിവയും കോടതി ശരിവച്ചു. അറസ്റ്റിലായാൽ ഇഡി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രതിക്കാണെന്നും തെളിവുകൾ പ്രതി ഹാജരാക്കണമെന്നും ജാമ്യവുമായി ബന്ധപ്പെട്ട സെഷൻ 45 ശരിവച്ച വിധിയിൽ പറയുന്നു. ഇഡിയുടെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം, ജാമ്യം ലഭ്യമാക്കാനുള്ള കർശന വ്യവസ്ഥകൾ, കുറ്റം ചെയ്തില്ലെന്ന് തെളിയിക്കാൻ കുറ്റാരോപിതനുള്ള ബാധ്യത, ഇഡി ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ നൽകുന്ന കുറ്റാരോപിതർ മൊഴി കോടതിയിൽ തെളിവായി ഉപയോഗിക്കാനുള്ള അനുമതിയടക്കം കള്ളപ്പണ നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജികൾ സമർപ്പിച്ചത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.